ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഓണക്കായിട്ട് ഒരു സ്പെഷ്യൽ ഡെസേർട്ട് ഉണ്ടാക്കിയാലോ അപ്പോൾ നമുക്കത് എന്താണെന്ന് കാണാം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു അര കപ്പ് പാലെടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ വിനേഗർ ഒഴിച്ചിട്ട് ഒന്ന് മാറ്റിവെക്കാം അപ്പോൾ ഇപ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് മൈദയിലോട്ട് ഒരു ടീസ്പൂൺ കൊക്കോ പൗഡറും പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഇതൊരു മൂന്ന് തവണ തന്നെ അരിച്ചെടുക്കാം അപ്പോൾ ഞാനിതിവിടെ അരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പാലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ട് മാറ്റിക്കൊടുക്കാം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇതിലോട്ട് പൊടിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറേശ്ശെ ഇട്ടിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഇതിലോട്ട് ഒരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം അര കപ്പ് പാലൊന്ന് കേട്ടിലാക്കിയതും പിന്നെ അതിലോട്ടൊരു കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും മാത്രം മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിതിലോട്ട് ഒരു ഗ്രീൻ ഫുഡ് കളറാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഗ്രീൻ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സോസ് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം സോസ് പാൻ ഞാനൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതിലൊരു ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റൗവിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ സ്റ്റൗവിൽ ആദ്യം തന്നെ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആദ്യം ഒന്ന് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം എന്നിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അരമണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വേണ്ടി വരും അപ്പോൾ ഞാനിത് അരമണിക്കൂർ കഴിഞ്ഞ് അപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ മിൽക്ക് മിക്സ് റെഡിയാക്കണം അപ്പോൾ ഞാനിവിടെ ഒരു കാൽ കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കാൽ കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലോട്ട് ഞാൻ കാൽ കപ്പ് വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനൊരു കളറിന് വേണ്ടിയിട്ട് ഗ്രീൻ ഫുഡ് കളറ് ഇതിലും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേക്ക് ഗ്രീൻ ആയതുകൊണ്ട് ലൈറ്റായിട്ട് ഞാനിവിടെ ഒരു ഗ്രീൻ ഫുഡ് കളർ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ അത് സ്ക്വയർ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ കേക്ക് ഞാൻ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്
ചില്ലിയൊക്കെ അതുപോലെ തന്നെയാണ് വെക്കേണ്ടത്. വെച്ചാൽ നടു മാത്രം കട്ട് ചെയ്തിട്ട് റൗണ്ട് ബൗളിൽ വെച്ച് കൊടുക്കുക. ഞാനിവിടെ സ്ക്വയർ ഷേപ്പ് ബൗൾ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്. അത് കട്ട് ചെയ്തിട്ട് ഞാൻ ഈ ബൗളിൽ നിറയെ സെറ്റാക്കിയിട്ടുണ്ട് വെച്ച് കൊടുക്കുന്നത്. ഞാനീ ബൗളിൽ കേക്ക് വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മിൽക്ക് മിക്സാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാഷ്യൂ ബദാമും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് അതും കൂടി ഫസ്റ്റ് ലെയറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയറായിട്ട് വീണ്ടും കേക്ക് പീസ് തന്നെ വെച്ച് കൊടുക്കാം. അപ്പോൾ അത് മുഴുവനായിട്ട് കവർ ചെയ്തതിന് ശേഷം വീണ്ടും മിൽക്ക് മിക്സ് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് വിപ്പിംഗ് ക്രീം വെച്ചൊന്ന് ഡെക്കറേഷൻ ചെയ്യാം. അതുകൊണ്ട് ഞാനിവിടെ മുഴുവനും വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ നമ്മുടെ മിൽക്ക് മിക്സ് കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു കളർഫുള്ളായിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ വൈറ്റിലോട്ട് ആ ഗ്രീൻ വരുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ചോക്കോ ചിപ്സും എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ കേക്ക് ഡെസേർട്ടൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ കട്ട് ചെയ്തെടുത്ത പീസിലോട്ട് നമ്മുടെ ബാലൻസ് വന്നിട്ടുള്ള മിൽക്ക് മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ ഞാൻ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.